ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഭൂമി നന്നായിട്ട് തിളച്ച് മറിഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. എല്ലാരും നല്ലോണം വിയർത്ത് കുളിച്ച് എന്താണ് ആകെപ്പാടെ ഒരു പരിവായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇപ്പൊ എല്ലാരും എന്തായിരിക്കും മനസ്സിൽ ആഗ്രഹിക്കുന്നത്? തണുത്തത് എന്തെങ്കിലും കിട്ടണം എന്നായിരിക്കുമല്ലോ എല്ലാവരുടെയും മനസ്സിൽ. എത്ര വെള്ളം കുടിച്ചാലും മതിയാവുന്നില്ല, തണുത്തത് എന്ത് കിട്ടിയാലും കഴിക്കാനുള്ള ഒരു ഒരു മനസ്സായിരിക്കും ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് മനസ്സിലാക്കി ഞാൻ ഇന്ന് ഒരു ഐസ്ക്രീമിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന ഐസ്ക്രീം എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരു ഐസ്ക്രീം ആണ് കേട്ടോ. സത്യമായ നമ്മൾ ഇന്ന് ഒരു ഐസ്ക്രീം വാങ്ങാനായിട്ട് ചെന്നപ്പം അവിടെ സാധാരണ മേരി ബോയുടെ ഐസ്ക്രീം ആണ്, എല്ലാവർക്കും പരിചിതമാണ് മേരി ബോയുടെ ഐസ്ക്രീം. അപ്പൊ അത് വാങ്ങാന്നാണ് കരുതിയത്. അപ്പൊ അതില്ലായിരുന്നു, ഇപ്പം നമ്മൾ വേറൊരു ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറെ അപ്പം 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 എന്ന് പറയുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്, പക്ഷെ അത് ഇങ്ങനെ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പം സോറി, അപ്പൊ അല്ല, ഞാൻ വിചാരിച്ചു ഈ ഐസ്ക്രീം എന്താണ് ഒരു ഫ്ലോയിങ് പോയല്ലോ. അപ്പൊ ഓക്കെ, ഞാൻ വിചാരിച്ചു ഈ ഐസ്ക്രീം എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമല്ലേ, അപ്പം എന്തായാലും അപ്പം അപ്പം വന്നു പോകും. ഓക്കെ, ഞാൻ കരുതി അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന്, എങ്ങനെയുണ്ട് അതുള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇതിന്റെ പേരെന്ന് പറയുന്നത് മെർസിലീസ് ഐസ്ക്രീം എന്നാണ് കേട്ടോ. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതിന്റെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ അങ്ങനെയാണ് വായിച്ചത്, മെർസിലീസ് ഐസ്ക്രീം. അപ്പൊ ഇതിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാല് പിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. ഒരു ഓറഞ്ചും അതുപോലെ തന്നെ ഒരു വയലറ്റ് അല്ലേ, വയലറ്റ് കളറും കൂടി വരുന്ന അടിപൊളി, നമുക്ക് ഡ്രസ്സിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഡ്രസ്സ്, വീടിന്റെ പെയിന്റ് ഇതിനൊക്കെ അടിപൊളിയായിരിക്കും, സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഈ ഒരു രീതിയിൽ വീടിനൊക്കെ പെയിന്റ് അടിച്ചാൽ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ബോർഡറിൽ വെള്ളയും ഈ കളറും കളറും ഈ യെല്ലോയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് വീടിന്റെ ഒക്കെ പെയിന്റിങ്ങിന് നല്ല രസമായിരിക്കും കാണാൻ. അപ്പൊ ഇത് കുറെ നേരം കൊണ്ട് ഇതിന് 100 ml ആണ് കേട്ടോ, 100 ml ആണ്. പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് അലിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കുറെ നേരം കൊണ്ട് ഞാനിത് കൈ വെച്ചിങ്ങനെ ഗുസ്തി ചെയ്യുന്നത് കൊണ്ട് പ്രീബയോട്ടിക് ഫൈബർ പ്രോബയോട്ടിക് കൾച്ചർ വാനില ഫ്ലേവർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവർക്കും വാനില ഫ്ലേവർ ആണ് ഇഷ്ടം. ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സ് സോഴ്സ്ഡ് ഫ്രം നേച്ചർ. 100 ml അല്ല കേട്ടോ, 1000 ml ആണേ. എന്തൊരു മണ്ടിയാണോ എന്നത്, ഞാൻ 1000 ml ആണ് കേട്ടോ, 1000 ml ആണ് ഇത്. അപ്പൊ 1000 ml എന്ന് പറഞ്ഞപ്പോഴാണ് ഈദിന് ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു ആഡ് ഞാൻ കണ്ടായിരുന്നു, 1000 ml വാങ്ങിച്ചാൽ 500 ml ഐസ്ക്രീം ഫ്രീ എന്ന്. അപ്പൊ ഓർക്കുന്നില്ല കേട്ടോ, ഞാൻ ഈ ഐസ്ക്രീമിന്റെ കാര്യം വാങ്ങിയപ്പോ ഓർത്ത് പെട്ടെന്ന്. അപ്പൊ ഇത് വാനില ഫ്ലേവർ ആണ്. പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് മിൽക്ക് ഷുഗർ മിൽക്ക് ഫാറ്റ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ പ്രൊമോട്ട്സ് പ്രോബയോട്ടിക് ഗ്രോത്ത്, ഗുഡ് ഫോർ ഡൈജസ്റ്റീവ് ഹെൽത്ത്, കുറെ കാര്യങ്ങളുണ്ട്. ഹെൽപ്സ് ഇൻ ഇമ്മ്യൂണിറ്റി, ഹെൽപ്സ് ഇൻ ഡൈജഷൻ, ഹെൽപ്സ് ഇൻ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ, അങ്ങനെ കുറെ ഗുണങ്ങളുള്ള ഒന്നാണ്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു ഇതിന്റെ ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ. എനിക്കിതിന്റെ പാക്കിംഗ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് എം ആണ് കേട്ടോ ഇതിന്റെ ആ ഒരു എന്താണ് ഐക്കൺ. അപ്പം ഇത് ഞാന് ആഡിലൊക്കെ കണ്ടിട്ടുണ്ട്, ടിവിയിലെ ആഡിലൊക്കെ ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന്റെ റിവ്യൂ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ബാക്കി ഐസ്ക്രീംസ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ഇടുന്നത് ഇതിന്റെ. അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ബാങ്ക് വിളിക്കുന്നു. മെർസലീസ് എന്നാണ് കേട്ടോ അതിന്റെ പേര്, മെർസലീസ് ഐസ്ക്രീം. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 215 ആണ്, 215 രൂപ. 1000 ml 215 രൂപ. ഇത് ഫ്ലേവർ വന്നിട്ട് വാനില ആണ്. പല ഫ്ലേവറിനും പല റേറ്റ് ആണല്ലോ എല്ലാ ഐസ്ക്രീംസിന്. അപ്പൊ ഇത് വാനില ഫ്ലേവർ ആണ് മെർസലീസ്. സോ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ വാനില ഐസ്ക്രീമിന്റെ ഒക്കെ കൂട്ടാനാണ് കേട്ടോ. വാനില ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും കാണത്തില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കാണും. പക്ഷെ വാനില എന്ന് പറയുമ്പോൾ പക്ക ഐസ്ക്രീം മാത്രമേ കാണൂ, പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും കാണില്ല. ഞാൻ കൂടുതൽ ഇനി കമത്തി കഴിഞ്ഞാൽ താഴെ വീഴും. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണെന്ന് എനിക്കറിയാം.
അപ്പോൾ ഐസ്ക്രീം ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്ക് അടിക്കൂ എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടായേക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഡിസ്ലൈക്ക് അടിച്ചാലും ഡിസ്ലൈക്ക് കാണാൻ പറ്റില്ല. ഈ അപ്പൊ ഇങ്ങനെയാണ് ഇത് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ക്രീമി 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 വാനില ഐസ്ക്രീം. ടേസ്റ്റ് ചെയ്യാം. അടുത്ത തവണ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടും. കൊള്ളാം, നൈസ്, സൂപ്പർ ഐസ്ക്രീമാണ്, അടിപൊളി വാനില ഫ്ലേവർ ഐസ്ക്രീം. എനിക്ക് പ്രത്യേകിച്ചൊരു എക്സ്ട്രാ ടേസ്റ്റ് ഒന്നും തോന്നില്ല. അതായത് നേരത്തെ കഴിച്ചിട്ടുള്ള ഐസ്ക്രീം വെച്ച് നോക്കുമ്പം എക്സ്ട്രാ ടേസ്റ്റ് അല്ല, പക്ഷെ കുറച്ചും കൂടി ക്രീമി ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ക്രീമിയാണ് ടേസ്റ്റ്. വൈസ് ബാക്കി വാനില ഐസ്ക്രീമിന്റെയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. നല്ല ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ എനിക്ക് ടോട്ടലി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വാനില ഐസ്ക്രീമിന്റെ അതേ ഫ്ലേവറും അതേ ടേസ്റ്റും ഒക്കെയാണ്. അതിന് മുന്നേ കഴിച്ചിട്ടുള്ള ഐസ്ക്രീമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് ക്രീമിയാണ്, കുറച്ചും കൂടി ഒരു മിൽക്കി ക്രീമി ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു വേരിയേഷൻ നമുക്കത് ഫീൽ ചെയ്യും, പക്ഷെ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അത്ര പറയാൻ മാത്രം വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇങ്ങനെ കുറച്ചൊരു ക്രീമി ആയിട്ട് തോന്നി, കുറച്ചും കൂടി ഒരു എന്താ റിച്ച് ആയിട്ട് തോന്നി, കുറച്ച് ക്രീമി റിച്ച് ആയിട്ട് തോന്നി എനിക്ക്. നല്ല ഐസ്ക്രീമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പല പല ഫ്ലേവേഴ്സ് ഇതിന്റെ കിട്ടും, അപ്പൊ ആ ഫ്ലേവേഴ്സ് എല്ലാം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിക്കുക, വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക, എല്ലാവരും അവനവരുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ടാറ്റാ, ബൈ ബൈ, സീ യു.